കഴിഞ്ഞ ദിവസമായിരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചത് രണ്ട് ദിവസമായി വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു ഈ പതിനെട്ട് വയസ്സുള്ള വിദ്യാർത്ഥിനി തിരുവനന്തപുരം കോട്ടൺ ഹെൽത്ത് സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു ഞാൻ പാറോ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ വൈറലായ ആദിത്യ എന്ന പെൺകുട്ടി ഇപ്പോൾ ആദിത്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ കാമുകൻ്റെ സൈബർ അറ്റാക്കാണ് കാരണമെന്ന് പറഞ്ഞ കാമുകനെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് പോലീസ് ഇതിനിടയിൽ തന്നെ കാമുകന്റെ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരുണ്ട് ഞാൻ അവളെ പിന്നെ വിളിച്ചിട്ടേ ഇപ്പോൾ അവളുമായി എനിക്കൊരു ബന്ധവുമില്ല ഞാൻ അവളെ ഒരു രീതിയിലും അറ്റാക്ക് ചെയ്തിട്ടില്ല ഒരിക്കൽ പോലും ഞാൻ അവളുടെ പേരിൽ കുറ്റം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് യാതൊന്നും അറിയില്ല എന്നാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത് ഈ യുവാവ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വർഷങ്ങളായി തന്നെ റീലുകൾ ചെയ്യുമായിരുന്നു എന്നാൽ രണ്ടു മാസത്തിലായി തന്നെ ഇവർ രണ്ടുപേരും വീഡിയോകൾ ചെയ്യാതായതോടെ ഇവർ തമ്മിൽ പിരിഞ്ഞു എന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ഈ വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ മുൻ ആൻ ചോദ്യം ചെയ്ത പൂജപ്പുര പോലീസ് തന്നെ രംഗത്ത് ുന്നു സാമൂഹിക മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിന് തനിക്ക് പങ്കില്ലെന്നാണ് ആൻ സുഹൃത്തു മൊഴി നൽകിയിരിക്കുന്നത് പെൺകുട്ടിയുമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചതാണെന്ന് യുവാവ് പോലീസിന് മുൻപാകെ വ്യക്തമാക്കി യുവാവ് നൽകിയ മൊഴി വിശദമായി പരിശോധിക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ വിഭാഗം പരിശോധിച്ചു വരികയാണ് മരണത്തിൽ പരാതി ലഭിച്ചില്ലെന്നും പോലീസ് പറയുന്നു ഞായറാഴ്ച വൈകിട്ട് ആറരയോടെ കൂടിയാണ് കുട്ടി ആത്മഹത്യ ചെയ്തു ശ്രമിച്ചത് തുടർന്ന് ഇന്നലെ വൈകുന്നേരമായിരുന്നു മരിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവമായിരുന്ന കുട്ടി ഇൻസ്റ്റഗ്രാമിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടതോടെയാണ് ബന്ധുക്കൾ പറയുന്നത് കുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഇത് മനംതൊന്നാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ആൺസുഹൃത്തുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ പിന്നീട് പോസ്റ്റുകൾ ചെയ്യുന്ന ഓരോ കണ്ടന്റിനും വ്യാപക വിമർശനമാണ് കുട്ടി നേരിട്ട് കൊണ്ടിരുന്നത് ആത്മഹത്യക്ക് പിന്നിൽ ഇയാളാണോ എന്നറിയാനായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ ക്രിമിനൽ പ്രൊസീജിയർ നിയമത്തിൽ നൂറ്റി ാലാം വകുപ്പിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് പ്രതികൾ ആരും ഇല്ല തിട്ടമംഗലത്ത് സ്ഥിരതാമസമുള്ള പതിനെട്ടുകാരിയുടേത് ആത്മഹത്യാണെന്ന് എഫ്ഐആർ പറയുന്നു പത്താം തീയതി രാത്രിയായിരുന്നു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പതിനാറിന് രാത്രിയാണ് മരണമുണ്ടായതെന്നും പറയുന്നു പെൺകുട്ടിയെ പോലെ സുഹൃത്തും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് നെടുമങ്ങാട് ഉഴുമലക്കൽ സ്വദേശിയും മകളുമായി പ്രണയത്തിലായിരുന്നുവെന്ന് അച്ഛൻ മൊഴി നൽകിയ തരത്തിലാണ് എഫ്ഐആർ തന്നെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ച് വീട്ടിലും പെൺകുട്ടി പറഞ്ഞിരുന്നു എന്നാൽ യുവാവിന്റെ വീട്ടുകാരുമായി ആലോചിച്ച് തീരുമാനിക്കും ആവശ്യം മാസം മുൻപ് യുവാവുമായി പെൺകുട്ടി പിണക്കം തുടങ്ങി ഫോണിൽ വിളിക്കാതെയും കാണാതെയും പെൺകുട്ടിക്ക് വിഷാദമുണ്ടാക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നു ഇതിനുശേഷം ആശുപത്രിയിൽ ചികിത്സ നടത്തിയെന്നും എഫ്ഐആറിൽ ഉണ്ട് പെട്ടെന്നുണ്ടായ എന്തോ മനപ്രയാസത്തിൽ ഞാലിക്കോണത്തെ വീട്ടിൽ ഫാനിൽ തൂങ്ങിയെന്നാണ് എഫ്ഐആർ പറയുന്നത് എഫ്ഐആറിൽ സോഷ്യൽ മീഡിയയുടെ ഇല്ലെന്നതാണ് വസ്തുത ഡിപ്രഷൻ ചികിത്സയിലായിരുന്നതടക്കമുള്ള എഫ്ഐആർ വിവരങ്ങൾ കേസിനെ ദുർബലപ്പെടുത്തുമെന്നും സൂചനയുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ